മുഖ്യമന്ത്രി അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി സി എം രവീന്ദ്രനെ ചോദ്യം ചെയ്യാനും വിളിച്ചു വരുത്താനും ഇ ഡി തീരുമാനിച്ചിട്ടുമുണ്ട്. യു വി ജോസിൻ്റെയും ചാർട്ടേഡ് അക്കൗണ്ടൻ്റ് വേണുഗോപാലിൻ്റെയും മൊഴികളുടെ വിശദമായ പരിശോധനയും തുടരുന്നുണ്ട്. മറ്റു പ്രതികളെ കൂടി ചോദ്യം ചെയ്യലിനായി വിളിപ്പിക്കുന്നതോടെ ശിവശങ്കറിൻ്റെ പ്രതിരോധം തകരുമെന്ന കണക്കുകൂട്ടലിലാണ് അന്വേഷണ സംഘമുള്ളത്. നാളെയാണ് ശിവശങ്കറിൻ്റെ കസ്റ്റഡി കാലാവധി തീരുക. രാഗിൻ ചേരുന്നുണ്ട്. രാഗിൻ, ഇന്ന് വളരെ പ്രധാനപ്പെട്ട ഒരു ദിവസമാണ്. നാലാമത്തെ ദിവസമാണ് ശിവശങ്കറിനെ കസ്റ്റഡിയിലുള്ളത്. നാളെ അഞ്ചാമത്തെ ദിവസമാണ്. അപ്പോൾ ഇതുവരെ ശേഖരിച്ച തെളിവുകൾ, ഇതുവരെ ശേഖരിച്ച ചോദ്യം ചെയ്യലിലൂടെ ലഭിച്ച വിവരങ്ങൾ, അതിൽ തന്നെ ഏറ്റവും പ്രധാനമായി സി എം രവീന്ദ്രനിലേക്ക് എത്തിയാൽ അതുവഴി മുഖ്യമന്ത്രിയുടെ ഓഫീസ് അല്ലെങ്കിൽ ശിവശങ്കർ ഇപ്പോൾ സ്വീകരിച്ചിരിക്കുന്ന പ്രതിരോധങ്ങളെയൊക്കെ അപ്പാടെ തകർക്കാൻ കഴിയുമെന്നുള്ളൊരു ആത്മവിശ്വാസത്തിൽ തന്നെയാണോ ഇ ഡിയുടെ ഒരു മുന്നോട്ട് പോക്ക്? ലൈഫ് മിഷൻ കോഴിയിടപാട് കേസിൽ അറസ്റ്റിലായിട്ടുള്ള എം ശിവശങ്കറിനെ കസ്റ്റഡിയിൽ ഇന്നും ചോദ്യം ചെയ്യും. വിശദമായിട്ടുള്ള ചോദ്യം ചെയ്യൽ ഇന്നും ഉണ്ടാകും. നാളെയാണ് കോടതിയിൽ ശിവശങ്കറിനെ നൽകേണ്ടത്. ആ ഘട്ടത്തിൽ രണ്ട് കാര്യങ്ങൾ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് സ്വീകരിക്കാം. ഒന്നല്ലെങ്കിൽ കസ്റ്റഡി നീട്ടി ചോദിക്കാം, അല്ലെങ്കിൽ ആദ്യഘട്ടത്തിലെ അന്വേഷണം പൂർത്തിയാക്കി റിമാൻഡ് റിപ്പോർട്ട് നൽകുകയും ചെയ്യാം. ഇതിൽ ഏത് കാര്യമായിരിക്കും ഇ ഡി ചെയ്യുക എന്നത് കാത്തിരുന്ന് കാണേണ്ടതാണ്. അതിൽ തന്നെ മറ്റൊരു കാര്യം, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത്, സി എം രവീന്ദ്രൻ, മുഖ്യമന്ത്രിയുടെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി സി എം രവീന്ദ്രനെ വിളിപ്പിക്കാനുള്ള സാധ്യതകൾ തന്നെയാണ്. വിളിപ്പിക്കുമെന്ന വിവരങ്ങളാണ് ഈ ഘട്ടത്തിൽ പുറത്തേക്ക് വരുന്നത്. അതിന് ഒട്ടനവധി കാര്യങ്ങൾ ഇതുമായി ബന്ധപ്പെട്ടുണ്ട്. മുൻപ് സി എം രവീന്ദ്രനെ ചോദ്യം ചെയ്തിരുന്നു. അന്ന് ഈ കരാറുമായി ബന്ധപ്പെട്ട് സർക്കാരിൻ്റെ വിവിധ പദ്ധതികളുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ ഉൾപ്പെടെ ശേഖരിച്ചിരുന്നു. ഊരാളുങ്കൽ സൊസൈറ്റി ഉൾപ്പെടെയുള്ള അവയെ സംബന്ധിച്ചുള്ള വിവരങ്ങളും ശേഖരിച്ചിരുന്നു. ഈ ലൈഫ് മിഷൻ ഇടപാടുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലാണ് ഈ ഇദ്ദേഹത്തെ പ്രധാനമായും വിളിപ്പിച്ച് ചോദ്യം ചെയ്യുക. അതിൽ തന്നെ കഴിഞ്ഞ ദിവസം വാട്സപ്പ് ചാറ്റുകൾ ഉൾപ്പെടെ പുറത്തു വന്നിരുന്നു. സ്വപ്നയും ശിവശങ്കറും തമ്മിലുള്ള വാട്സപ്പ് ചാറ്റിൽ ശിവശങ്കർ സ്വപ്നയോട് പറയുന്നുണ്ട്, നിങ്ങൾക്ക് രവീന്ദ്രനെ വിളിക്കാമെന്ന്. അത് സി എം രവീന്ദ്രൻ തന്നെയാണെന്ന് ഇ ഡി ഉറപ്പിക്കുകയാണ്. അതോടൊപ്പം തന്നെ സ്വപ്നയും രവീന്ദ്രനും തമ്മിലുള്ള ചാറ്റുകളും ഇ ഡി ശേഖരിച്ചിട്ടുണ്ട്. അതിൽ വ്യക്തിപരമായിട്ടുള്ള സംഭാഷണങ്ങളുണ്ട്. ഒപ്പം തന്നെ ഈ പ്രളയ ദുരിതാശ്വാസവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും അതിൽ പറയുന്നുണ്ട്. മാത്രമല്ല ചില മൊഴികളും ഇതുമായി ബന്ധപ്പെട്ടുണ്ട് എന്നതാണ് മനസ്സിലാക്കുന്നത്. ഈ ഘട്ടത്തിലാണ് സി എം രവീന്ദ്രനെ വിളിപ്പിക്കാനുള്ള നീക്കം. അങ്ങനെ അന്വേഷണം കൂടുതൽ വിപുലപ്പെടുത്തുകയാണ് എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ്. 2021 എടുത്ത കേസാണെങ്കിലും അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടിക്രമങ്ങൾ ഈ ഘട്ടത്തിലാണ് ഉണ്ടാകുന്നത്. അതിൽ തന്നെ എന്താണെങ്കിലും മുഖ്യമന്ത്രിയുടെ മുൻ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി സി എം രവീന്ദ്രനെ ചോദ്യം ചെയ്യുക. അതുവഴി ഇപ്പോൾ ശിവശങ്കർ സ്വീകരിച്ചിരിക്കുന്ന എല്ലാ നിഷേധാത്മക നിലപാടുകളെയും പാടെ പൊളിച്ചു കളയുക, എന്നിട്ട് മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്ക് എത്തിപ്പെടുക എന്നുള്ളതായിരിക്കാം ഇ ഡി ഉദ്ദേശിക്കുന്നത്. എന്താണെങ്കിലും വരും ദിവസങ്ങളിൽ അന്വേഷണത്തിൻ്റെ കൂടുതൽ മുഖം ഏത് തരത്തിലായിരിക്കും എന്നുള്ളത് കണ്ടു തന്നെ അറിയേണ്ടതാണ്.